അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് ജ്യോതി മാത്യു ആണ്. താൻ ഡോക്ടർ മാത്യു എബ്രഹാമിന്റെ ഭാര്യയാണ്. എം എസ് സി സൈക്കോളജി കഴിഞ്ഞ് ജേർണലിസ്റ്റ് ഒക്കെ പഠിച്ച് വളരെ ഒരു മിടുക്കിയാണ്. ഇപ്പോൾ ഒരു ബിസിനസ് മാനേജ്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രിയ സിസ്റ്ററാണ്. തന്നെ ഇന്ന് നമുക്ക് ലഭിച്ച ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇനി തന്റെ നാവിൽ തന്നെ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. മറിയമ്മേണ്ടി, മൈ ലൈഫ് ഒത്തിരി എക്സ്പീരിയൻസസ് ഉണ്ട് പറയാനായിട്ട്. പക്ഷെ എൻ്റെ ബെസ്റ്റ് എഫേർട്ടിൽ ഞാനത് എത്രയും കണ്ടൻസ് ചെയ്യാൻ നോക്കാം. ഞാൻ ജനിച്ചു വളർന്നതല്ല സിംഗപ്പൂരിലാണ്. അപ്പം ഒന്നര വയസ്സ് തൊട്ട് വാട്ട് ഹാപ്പൻ വാസ് എനിക്കൊരു ഭയങ്കര സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. അവിടെ വാപ്പച്ചി ബിസിനസ് ആയിരുന്നു. ആൻഡ് ഹി വാസ് ഓൾസോ ഇൻവോൾവ് ഇൻ പോളിറ്റിക്സ്. അപ്പം വളരെ ഒരു ഒരു ഇച്ചിരി പോപ്പുലർ ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് ഗസ്റ്റും എല്ലാവർക്കും ഇങ്ങനെ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ, വെരി ലക്ഷൂറിയസ്. പക്ഷേ ഐ എം കമ്മിങ് ടു വൈ ദാറ്റ് ഹാഡ് നോ മീനിങ് അങ്ങനെ. അപ്പം ഒന്നര വയസ്സ് തൊട്ട് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു അലർജി അങ്ങ് ഫോം ചെയ്തു. അപ്പം അത് അങ്ങ് ഈ എപ്പോഴും സ്ഥിരമായിട്ടില്ല, ഇറ്റ് കംസ് ആൻഡ് ഗോസ്. സംസ് ഇറ്റ് ചിലപ്പം വല്ലതും പ്രോൺസിന് ഉടനെ വരും, അല്ലെങ്കിൽ ചിലപ്പം പുല്ലേ കളിച്ചാൽ വരും, അങ്ങനെ ഇറ്റ് യൂസ് ടു കം ആൻഡ് ഗോ. അപ്പം ഇന്ന് വരെ ആക്ച്വലി അതിന്റെ റീസൺ എന്നാന്ന് ആർക്കും അറിയത്തില്ല, കണ്ടുപിടിച്ചിട്ടുമില്ല. അങ്ങനെ ഇങ്ങനെ വളർന്നു വന്നപ്പോഴത്തേക്ക് ഈ പല പ്രാവശ്യം ഈ ചൊറിച്ചിൽ കാരണം ഞാനങ്ങ് ടെംപ്റ്റഡ് ആയിരുന്നു ഇങ്ങനെ ചീപ്പിട്ട് ചൊറിയാനും ഷാംപൂയുടെ ബോട്ടിൽ ക്യാപ്സ് ഇട്ട് ചൊറിയാനും. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുന്നുണ്ട്, ഇച്ചിരി കൂടെ ഒരു 10-12 വയസ്സായപ്പോഴത്തേക്ക് ഞാൻ ബാത്റൂമിൽ പോയപ്പോഴത്തേക്ക് ഒരു ബ്ലേഡ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങ് ഈ ചൊറിച്ചിൽ സഹിക്കാൻ മേലാതെ ഞാൻ മനസ്സിൽ ഓർത്തു, അയ്യോ ആ ബ്ലേഡ് ഒന്ന് എടുത്ത് അങ്ങ് എന്നെ തന്നെ അങ്ങ് ഈ അങ്ങ് കീറി അങ്ങ് എങ്ങനെയെങ്കിലും ഈ ചൊറിച്ചിൽ ഒന്ന് നിർത്താനായിട്ട്. അപ്പം എൻ്റെ പേരൻസ് ഒത്തിരി വിഷമിച്ചു. അവരിങ്ങനെ പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി പല ട്രീറ്റ്മെൻറ്റ്സ് നോക്കി പല രാജ്യങ്ങളിൽ കൊണ്ടുപോയി ഇങ്ങനെ എങ്ങനെയെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ. പെട്ടെന്ന് ഇതങ്ങ് ഇറപ്റ്റ് ചെയ്യും. ചിലപ്പോൾ സ്കൂളിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു റീസൺ ഇല്ലാതെ ഇങ്ങനെ ഇറപ്റ്റ്, അപ്പോഴത്തേക്ക് കണ്ണെല്ലാം കൊച്ചാവും, തല തൊട്ട് കാല് വരെ ഇങ്ങനെ അപ്പങ്ങൾ പോലെ അങ്ങ് പൊങ്ങി പൊങ്ങി വരും. അപ്പം ഇതിൻ്റെ റീസൺ ഒന്നും യുനോ വി ഡിഡ്ന്റ് നോ വാട്ട് വാസ് ദ റീസൺ. അപ്പം ഈ പേരൻസ്, അപ്പം ഒരു ഡോക്ടർ പറഞ്ഞു സൈക്കോളജിക്കലി ആയിട്ട് യു ഹാവ് ടു കീപ് ലവിങ്, ഒത്തിരി സ്നേഹം കൊടുക്കണമെന്ന്. അപ്പം എൻ്റെ പേരൻസ് അതിനങ്ങ് ഒത്തിരി സ്നേഹം. അപ്പം എനിക്കൊരു സിസ്റ്ററും ഉണ്ട്, ഷീ ഈസ് 4 years ഓൾഡർ ദൻ മീ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട് പാവം ഇനോ എനിക്ക് കൂടുതലും അങ്ങ് അറ്റൻഷൻ, ഈ അസുഖം വരുമ്പോൾ പേരൻസിനുണ്ടല്ലോ പിള്ളേർക്ക് കൂടുതലും ഒരു പ്രത്യേക സ്നേഹം കൊടുക്കും. അപ്പോൾ ഇവരതുപോലെ അങ്ങ് ഒത്തിരി അങ്ങ് ഇങ്ങനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച്. അപ്പോൾ ഈ ചൊറിച്ചിൽ മറക്കാനായിട്ട് ഈ ടിവിയുടെ മുമ്പിൽ ഡോക്ടർ പറഞ്ഞു ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ടിവിയുടെ മുമ്പിൽ ഇരിക്കും, അങ്ങനെ ഇനോ ടിവി ആഡിക്റ്റ് പോലെ ആയി. പിന്നെ അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞു ഫുള്ളി എയർ കണ്ടീഷൻ റൂമിൽ ഇരുത്തണം. അതിന് എൻ്റെ ഫാദർ പോയിട്ട് വീട് മുഴുവൻ അങ്ങ് എയർ കണ്ടീഷൻ ചെയ്തു. ചെയ്യാവുന്ന എന്ത് അങ്ങ് ചെയ്തു. പിന്നെ അങ്ങ് ഡയറ്റ്സ്, ഓരോ ഡയറ്റ്സ് ആയുർവേദ ട്രൈ ചെയ്തു, അലോപ്പതി എല്ലാം ട്രൈ ചെയ്തു.
പിന്നെ അങ്ങ് ഉറക്കം വരും, ഈ ഗുളിയെല്ലാം തിന്നുമ്പോൾ അങ്ങ് ഭയങ്കര ഉറക്കം. പക്ഷെ അത്ഭുതമായിട്ട് കർത്താവ് എനിക്ക് മാർക്ക് എപ്പോഴും തരുമായിരുന്നു, ഞാൻ എപ്പോഴും ഉറക്കം യാ സ്കൂളിൽ. ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ദാറ്റ് ഹാപ്പൻ, പക്ഷെ കർത്താവ് എനിക്ക് എപ്പോഴും പഠിക്കാനുള്ള എല്ലാ ഗ്രേസും തന്നെ. അപ്പം കർത്താവുമായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്ന, അപ്പം ഐ ന്യൂ ദൈവം ഉണ്ടെന്നും എൻ്റെ പേരൻസ് എന്നും കുടുംബ പ്രാർത്ഥനയുണ്ട്. അവർക്കറിയാവുന്ന രീതിയിൽ അമ്മ CSI ആയിരുന്നു, അപ്പം അവർക്കറിയാവുന്ന രീതിയിൽ ബൈബിളിൽ തന്നെ പഠിപ്പിക്കുക അതൊക്കെ ചെയ്തു, ഞങ്ങൾ രണ്ടുപേരെയും ഇരുത്തി അതൊക്കെ ചെയ്യുമായിരുന്നു, പള്ളിയിൽ പോവായിരുന്നു. പക്ഷേ എൻ്റെ അറിവിൽ ഞാൻ ഓർത്തു കർത്താവിനെ കൂടുതലും സ്നേഹിക്കണമെങ്കിൽ പള്ളിയിൽ പോകുമ്പോഴാണ് ഈ സ്നേഹം ശരിക്കും ഡെമോൺസ്ട്രേറ്റഡ് ആയിരുന്നു. അതിൽ കൂടുതൽ എനിക്ക് അറിയത്തില്ലായിരുന്നു, പക്ഷെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്നും എനിക്കതൊക്കെ അറിയാം. പക്ഷെ ആ വേണ്ട രീതിയിൽ എനിക്ക് കർത്താവിന് മനസ്സിലായിട്ടില്ല. അപ്പൊ പല പ്രാവശ്യം ഈ ചൊറിച്ചിൽ വന്നപ്പോ ഞാൻ ഓർക്കുമായിരുന്നു കർത്താവിന് അങ്ങ് എന്നെ സെഡിസ്റ്റിക് പ്രഷർ ആയിരിക്കും എനിക്ക് ഇങ്ങനെ, യുനോ വൈ ഈസ് ഹി ടോർച്ചറിങ് മീ. എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ നോക്കുമ്പോൾ ദേ ആർ ഫൈൻ. അപ്പൊ ഞാൻ തന്നെ എന്റെ എക്സ്പീരിയൻസ് എങ്ങനെ തുടങ്ങി എന്ന് വെച്ചാൽ, ഒരു 9-10 വയസ്സായപ്പോഴത്തേക്ക് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഞാൻ വല്ലതും പാപം ചെയ്തു എന്നാ എന്നോട് പറ. അപ്പൊ ഞാൻ പിന്നെ ഓർത്ത് 1.5 വയസ്സിൽ എന്നെ പാപം ചെയ്യുന്നേ, പക്ഷെ എന്നെ തന്നെ അങ്ങ് പണിഷ് ചെയ്യാൻ തുടങ്ങി ഞാൻ തന്നെ. പിന്നെ ഞാൻ ഓർത്തു ഞാൻ ചിലപ്പോൾ കൂടുതൽ സന്തോഷിച്ചാൽ മേ ബി ദാറ്റ്സ് റോങ് ഇങ്ങനെയൊക്കെ. പിന്നെ ബാത്റൂമിൽ പോയി കരയും, എന്നു വെച്ചാൽ പേരൻസ് കാണാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ബാത്റൂമിൽ പോയി കരയും. എന്നാൽ പുറമേ നോക്കുമ്പം വെൻ ഗസ്റ്റ് ഒക്കെ വരുമ്പം അവരുടെ വിചാരം ഞങ്ങൾ വളരെ ഹാപ്പി എല്ലാം കൊണ്ട്, ബിക്കോസ് മനുഷ്യൻ നോക്കുന്ന മെറ്റീരിയലി ഐ യു ബ്ലെസ്ഡ് എന്നാണ് നോക്കുന്നത്. പക്ഷെ നമ്മുടെ പോയിന്റ് അതല്ല, മെറ്റീരിയലി ഈവൻ ഇഫ് യു ഹാവ്, നമ്മുടെ കൊച്ചിന് ഇങ്ങനെ അസുഖമാണെങ്കിൽ പിന്നെ എന്നെ എങ്ങനെ സമാധാനം വരുന്നത്? രാത്രി മുഴുവൻ ഇരുന്ന് ചൊറിച്ചില്ല, ഉറക്കമില്ല. ചിലപ്പോ ചില ദിവസങ്ങൾ ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞു, ചിലപ്പോൾ ഞാൻ ഉറക്കം ഗുളിയ എടുക്കുന്നില്ല അങ്ങ് ചൊറിയിട്ടേന്ന്, അങ്ങനെ അങ്ങ് വല്ലാത്ത ഒരു വിഷമായിരുന്നു. എന്റെ ഫാദർ ഒത്തിരി യാത്ര ചെയ്യുന്നു, അപ്പൊ ഡോക്ടർ പറയുന്നു ഡോണ്ട് ട്രാവൽ, ബി വിത്ത് ഹർ ഓൾ ദ ടൈം എന്ന്. പക്ഷെ അതിങ്ങനെ ഒക്കാനാ, ഹി ഈസ് എ ബിസിനസ് മാൻ, ഹി കാൻ ഡു ദാറ്റ്. പിന്നെ ഒരു ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഹി വെന്റ് ടു US പോയി, US പോയിട്ട് ഫോൺ ചെയ്തപ്പോ ഇങ്ങനെ ചൊറിച്ചിലാന്ന് പറഞ്ഞ്, നെക്സ്റ്റ് ഫ്ലൈറ്റിൽ ഹി കെയിം ബാക്ക്. അത്രയും യുനോ, ആൻഡ് ഐ വാസ് തിങ്കിങ് ഇത്രയും ലവിങ് പേരൻസ് എന്നാലും, പക്ഷെ അതിനേക്കാട്ടിലുള്ള സ്നേഹം കർത്താവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അമേസിംഗ്. അത് ഭയങ്കര ഒരു സ്നേഹമാണ്. അപ്പൊ അന്ന് എനിക്ക് അത് അത്രയും എനിക്കറിയാൻ മേലായിരുന്നു എങ്ങനെയായി കർത്താവിനെ സ്നേഹിക്കുന്നോ. കർത്താവ് എന്റെ വിചാരം പള്ളിയുടെ ചുറ്റിനും 7 പ്രാവശ്യം നടക്കുവോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മൾ കർത്താവിനെ സ്നേഹിക്കാനാണ് കാണിക്കുന്നത്. പക്ഷെ ഐ ഡിഡ് നോ, അത് ബൈബിൾ വായിക്കും ഒന്നും മനസ്സിലാകത്തില്ല. ഐ യൂസ് ടു നോ ഓക്കെ ജീസസ് എല്ലാവരും ഹീൽ ചെയ്തു. അപ്പം ഒത്തിരി ഈ ഇന്റർനാഷണൽ പ്രീച്ചേഴ്സ് വരുമായിരുന്നു. അപ്പൊ ആ സമയത്ത് അമ്മയ്ക്കൊരു പ്രേയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, എല്ലാ പള്ളികളിലുള്ള ആൾക്കാരും വന്ന് പ്രേയർ ഗ്രൂപ്പ് നടന്നു. അപ്പൊ എനിക്കത് ബോറായിരുന്നു, ബിക്കോസ് ഓരോരുത്തരും വന്ന് പ്രസംഗിക്കുന്നത് എന്റെ കാര്യത്തിന് നോ ചേഞ്ച് ആൻഡ് വാട്ട് ഈസ് ദ പോയിന്റ് എന്നുള്ള ഇത്. അപ്പം ഒത്തിരി പേർക്ക് ഹീലിംഗ്സ് അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പള്ളിയുടെ ഇതിൽ തന്നെ ഇറ്റ് വാസ് ഗോയിങ് ഓൺ ഫോർ ഇയേഴ്സ്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ടീനേജ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഡോക്ടേഴ്സ് അങ്ങ് വിഷമിക്കാൻ തുടങ്ങി, പ്രത്യേകിച്ച് ഒരു ഫാമിലി ഡോക്ടർ. പുള്ളി പറഞ്ഞു യു യുനോ ഷീ സോ, ഇഫ് ഷി ഗെറ്റ് സൈക്കോളജിക്കലി, ഇപ്പൊ തന്നെ പ്രഗ്നന്റ് ഫ്യൂച്ചറിൽ പ്രഗ്നന്റ് ആകുമ്പോഴും ചൊറിച്ചിൽ വന്ന ഇങ്ങനെ ഇറ്റ്സ് സോ ഡിഫിക്കൾട്ട്, അങ്ങനെയുള്ള ചിന്തകൾ പുള്ളിക്ക് അങ്ങ് ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് യുനോ വി കെയിം ടു ദ പോയിന്റ്, എന്റെ പേരൻസിനും അപ്പോഴത്തേക്ക് എന്റെ സിസ്റ്റർ കല്യാണം കെട്ടി, ഷീ വെന്റ് ടു UK, സോ ഇറ്റ് വാസ് ജസ്റ്റ് 3 hours. അപ്പം ഞാൻ അങ്ങൊരു കാര്യം തീരുമാനിച്ചു, ഐ ഡിസൈഡ് എന്റെ ഒത്തിരി പേര് തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചു ഹീലിംഗിന് വേണ്ടി. പിന്നെ ഞാൻ അങ്ങ് ഓർത്ത് ഇനി ആരും എന്റെ തലേ കൈ വെക്കണ്ട, ഒന്നീ കർത്താവ് ഹീൽ ചെയ്യാ അല്ലെങ്കിൽ വേണ്ട, എനിക്ക് ഹീലിംഗ് വേണ്ട, അങ്ങനത്തെ ഒരു സ്റ്റേജ് ആയി ഞാൻ. ഐ വാസ് ഫെഡ് അപ്പ്, ഐ തോട്ട് ഹൗ മെനി ഇയേഴ്സ് കൻ യു പ്രേ ലൈക് ദിസ്. അങ്ങനെ വന്ന് പിന്നെ അമ്മ എപ്പോഴും പറയും നോ യുനോ യു പ്രേ, വിശ്വാസം ഇങ്ങനെ യുനോ ദേ യൂസ് ടു ഹെൽപ്പ് മീ, എൻകറേജ് മീ ഇൻ ദ ഫെയ്ത്ത്. അപ്പൊ അവർക്ക് അറിയാവുന്ന രീതി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് കർത്താവ് യുനോ ഇറ്റ് വാസ് സോ അമേസിംഗ്, കർത്താവിന്റെ ഐ കുഡ് ഐ സ്റ്റാർട്ട് ഫീലിംഗ് ഹിസ് പ്രസൻസ്, ഇങ്ങനെ ഐ കുഡ് ഫീൽ ഒരു സ്ട്രെങ്ത്, എവിടെ നിന്ന് ഒരു സ്ട്രെങ്ത് വരാൻ തുടങ്ങി. അപ്പൊ ആ വലിയ ഗ്രംബ്ലിങ്ങും കംപ്ലൈനിങ്ങും ഒക്കെ കുറയാൻ തുടങ്ങി ഓട്ടോമാറ്റിക്. എനിക്കറിയാം ഇതിന് ഏതാണ്ട് ഒരു ഉദ്ദേശം ഉണ്ടെന്നുള്ളൊരു ഏതാണ്ട് ഒരു അവേക്കണിങ് വന്നു, സ്ലോലി ഇറ്റ് സ്റ്റാർട്ടഡ്. അങ്ങനെ വന്നു വന്നപ്പോഴത്തേക്ക് എനിക്കറിയാവുന്ന കർത്താവ് എന്നെ ഏതാണ്ടിന് നോട്ടം വെച്ചിട്ടുണ്ട്, എന്നാത്തിനൊന്നും അറിയത്തില്ല, പക്ഷെ ഏതാണ്ടിന് ഉണ്ട്, ഒരു പർപ്പസ് ഉണ്ടെന്നുള്ളൊരു വിചാരമുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഐ സ്റ്റാർട്ടഡ് ഈ ചൊറിച്ചിലൊക്കെ ഞാൻ ഓർത്ത്, ഇനി ഞാനത് ഇങ്ങ് ഓർക്കുന്നില്ല. ചൊറിച്ചിലില്ലാത്ത സമയത്ത് ഐ യൂസ് ടു റിയലി ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരിക്കും കളിക്കും ഭയങ്കര ഇതാ, ആരും അറിയുന്നില്ല എന്റെ വിഷമമൊന്നും. പക്ഷെ എപ്പോഴാണ് ഇത് വരുന്നത്, നമ്മളിങ്ങനെ പേടിച്ചിരിപ്പുണ്ട്, എനിക്ക് ഉള്ളിലെ ഒരു പേടിയുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു ദിവസം എന്റെ പേരൻസ് ഇങ്ങനെ അവരങ്ങൊരു ദിവസം ഭയങ്കരമായിട്ട് വിഷമിച്ചു, വിഷമിച്ചിട്ട് അവർ പറഞ്ഞു എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ ഈ വിശ്വാസം കളയാനും. പക്ഷെ എനിക്കറിയാൻ അവരുടെ ഉള്ളിലും അവർക്കൊരു ഭയങ്കര ഭാരം ഉണ്ടായിരുന്നു, ബിക്കോസ് ഐ വാസ് സഫറിങ്.
അങ്ങനെ ഒരു വലിയ വിഷം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് വാസ്തവത്തിൽ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, ഏത് പ്രശ്നം വന്നാലും, വട്ട് എവർ പ്രോബ്ലം ഹാപ്പൻ, അതൊരു നന്മയ്ക്കാന്ന് ഓർത്താ നമുക്ക് ഭയങ്കര പീസാ. എന്തു വന്നാലും കർത്താവെ ഇത് ഞാൻ അനുഭവിക്കുന്ന ഒരു നന്മയ്ക്കാന്നുള്ളൊരു ഉറപ്പ് ദൈവം തരുമ്പം നമുക്ക് പിന്നെ ഒരു പ്രയാസവും ഇല്ല, നമ്മൾ പിന്നെ അതങ്ങ് ഹാപ്പി ആയിട്ട് അങ്ങ് എടുക്കും. മോള് പറഞ്ഞത് വന്നത് നിങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം. ഫാദർ വാസ് എ വെരി സക്സസ്ഫുൾ ബിസിനസ്മാൻ അല്ലേ? യെസ്. പണമുണ്ട്, മാന്യതയുണ്ട്, പോപ്പുലാരിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സമാധാനമില്ല, ഇല്ല, യഥാർത്ഥ സന്തോഷമില്ല, ഇല്ല. ബിക്കോസ് എനി മോമെന്റ് ഇത് വരും. അതെ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ള ഇതാണ്. അപ്പൊ നിങ്ങൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, വെളിയിൽ നോക്കിയാൽ ആ കുടുംബത്തെ നോക്കുന്നവർ അസൂയ കൊള്ളുമാർ അവര് അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. എല്ലാ നിലയിലും വളരെ സക്സസ്ഫുൾ ബിസിനസ്മാൻ, ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നു, ഇഷ്ടംപോലെ കാശുണ്ട്. പുറത്തു നോക്കിയാൽ വളരെ സന്തുഷ്ട കുടുംബം, എന്നാൽ അതിനകത്ത് വേദനിക്കുന്ന അനേക ഹൃദയങ്ങൾ, ഉത്തരം കാണാൻ വയ്യാത്ത പ്രശ്നങ്ങൾ, ഡോക്ടർമാർക്ക് സഹായിക്കാൻ കഴിവില്ലാത്ത രോഗത്തിൽ ഭാരത്തിൽ കടന്നു പോകുന്നു. ഇപ്പൊ ഞങ്ങളെ കേൾക്കുന്ന അനേകർ ഇങ്ങുള്ള അവസ്ഥയിൽ കടന്നു പോകുന്നവർ കാണാം. പുറമേ നോക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല, പക്ഷെ അകത്ത് പല ഭവനങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ തകർന്ന അവസ്ഥകൾ. ജ്യോതിയുടെ ജീവിതത്തിൽ രോഗമായിരുന്നു, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റു പലതുമായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ആർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ തനിക്ക് പറയാനുള്ളത്, ഏത് വേദനയുടെയും ഏത് പ്രയാസത്തിന്റെയും പുറകിൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. സകലത്തെയും നന്മയ്ക്കായി കൂട്ടി ഇണക്കി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം. തങ്ങളുടെ ജീവിതത്തെ അവർ കടന്നുപോയ വേദനയും കണ്ണുനീരും ദുഃഖവും എല്ലാം ഒരു ദിവസം നന്മയ്ക്കാക്കി ദൈവം തീർത്തു എന്നുള്ള കാര്യമാണ് താൻ നമ്മളോട് പറയാൻ പോകുന്നത്. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ദിവസം എന്റെ ഒരു അങ്കിൾ മരിച്ചുപോയി ഇന്ത്യയിൽ. അപ്പം മരിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഭാരമായിരുന്നു. അപ്പൊ ഒരു ഡേറ്റ് കർത്താവിനെ കാണിച്ചു, March 19 എന്നൊരു ഡേറ്റ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്തു, സംതിങ് വിൽ ഹാപ്പൻ ടു മൈ ഫാദർ. അങ്ങനെയല്ലേ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന എല്ലാം നെഗറ്റീവ് ആയിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് പെട്ടെന്ന് അയ്യോ സംതിങ് ഇസ് ഗുണ ഹാപ്പൻ ടു മൈ ഫാദർ ഓർ സംതിങ് ബാഡ് ഇസ് ഗുണ ഹാപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഉള്ളില്. അപ്പൊ ഞാനിത് പറഞ്ഞപ്പം അമ്മയോട് പറയുമ്പോൾ അമ്മ പറഞ്ഞു, ഇല്ലടി ഇത് നിന്റെ ഹീലിങ്ങിനാണ്, അപ്പൊ നീ അതങ്ങ് വിശ്വസിച്ച് അത് പിടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 16th ആയപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ഐ എം ഇൻ കോളേജ് +2 ചെയ്യുക, ഒരു 16 or 17 വയസ്സായി. അപ്പം ആ ഒരു ഏജിലുണ്ടല്ലോ നമുക്ക് യുനോ സോ മെനി, ഒന്നാമത് ഗ്രോയിങ് തിങ്സ് ആർ ഹാപ്പനിങ് ആൻഡ് യു കാൻ അണ്ടർസ്റ്റാൻഡ് ഇതൊന്നും, എല്ലാം ഒരു വളരെ കൺഫ്യൂസ് സ്റ്റേജാണ്. അപ്പം അമ്മ പറയുന്ന ഹീലിംഗിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം 16th ആയപ്പോഴും ഇതങ്ങ് തുടങ്ങി. അപ്പൊ യൂഷ്വലി ഈ അലർജി തുടങ്ങിയാൽ ഇറ്റ് ലാസ്റ്റ് ഫോർ 1 week. ഉടനെ എനിക്ക് നിരാശയായി, ഞാൻ പറഞ്ഞു അയ്യോ ഒരു ആഴ്ച ഏതായാലും ഇത് പോകും. അപ്പം പിന്നെ 19th ഒരു രക്ഷയില്ല, ഇത് വേറെ വലിയ ആയിരിക്കും എന്നങ്ങ് മനസ്സിൽ ഞാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. ആ ദൈവം എന്നാ വലിയ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, പക്ഷെ ഞാനങ്ങ് തീരുമാനിച്ചു. 18th ആയപ്പോഴത്തേക്കും എൻ്റെ പേരൻസും ഞാനും മൂന്നുപേരും കൂടെ അങ്ങ് പ്രാർത്ഥിച്ചു, അപ്പം കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഞങ്ങളുടെ ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ കൈ പിടിച്ച് പ്രാർത്ഥിക്കുന്നൊന്നും വസതി ഇല്ല, പക്ഷെ എങ്ങനെയോ നമ്മൾ മൂന്നുപേരും അങ്ങ് കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. അപ്പം എൻ്റെ ഫാദർ ആദ്യമായിട്ട് ജീവിതത്തിൽ പുള്ളിക്കാരൻ അങ്ങ് കരയാൻ തുടങ്ങി. ഞാനങ്ങനെ കണ്ടിട്ടില്ല കരയെന്ന്. കരങ്ങേച്ച് പറഞ്ഞു, കർത്താവെ അവളുടെ അസു എനിക്കങ്ങെത്താ, ഇവളങ്ങ് കഷ്ടപ്പെടും എത്ര വർഷമായി എനിക്കങ്ങ് തന്നേക്കെന്ന് പറഞ്ഞുകൊണ്ട് അപ്പച്ചി അങ്ങ് കരങ്ങി പ്രാർത്ഥിച്ചു. എൻ്റെ മരിയമ്മേൻ്റെ ആ സമയത്താണ് എനിക്ക് ഏതാണ്ട് എൻ്റെ ഉള്ളിൽ അങ്ങ് സ്നാപ്പ് ചെയ്തു. ഐ ഡോണ്ട് നോ ഹൗ ടു ഡിസ്ക്രൈബ് ഇറ്റ്. അതുവരെയും എല്ലാവരും പറയുമായിരുന്നു ജീസസ് ഡൈഡ് ഓൺ ദ ക്രോസ്, ജീസസ് ഡൈഡ് ഓൺ ദ ക്രോസ്. പക്ഷെ എനിക്കത് ഉള്ളിൽ ഐ കുഡ് നെവർ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ കർത്താവ് മരിച്ചു, പക്ഷെ ബിഗ് ഡീൽ യുനോ, എനിക്ക് എന്നെ അതിനകത്ത് ഒരു യുനോ ഇറ്റ്സ് നോട്ട് എനി ഡിഫറെൻറ്റ് ഫോർ മീ. പക്ഷെ ഫാദർ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ടൊരു എന്നാ എന്നെ പറയുന്ന ഒരു എൻ്റെ ഉള്ളിലൊരു ഭയങ്കര ഡെലിവറൻസ് പോലെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നു, അയ്യോ ദൈവത്തിനോട് കർത്താവ് പറഞ്ഞു, യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ അവരുടെ പാപവും എല്ലാം ചുമക്ക, ശാപങ്ങളും എല്ലാം ഞാൻ ചുമക്കട്ടെ, രോഗങ്ങളും ദൈവം അങ്ങനെ പറഞ്ഞല്ലേ ദൈവം കർത്താവിനെ വിട്ടത്, വില്ലിംഗ് ആയിട്ടല്ലേ കർത്താവ് വന്ന് നമുക്ക് വേണ്ടി മരിക്കാൻ. ആ സമയത്ത് ശരിക്കും റിയലൈസേഷൻ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലൊരു അവേക്കനിങ് വന്ന്, ആ അവേക്കനിങ് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഉള്ളിൽ ഭയങ്കര പീസ്. മറ്റേത് എനിക്ക് ഉള്ളിൽ അങ്ങ് ഭയങ്കര ടെൻഷനും ഒക്കെ ആയിരുന്നു, പുറമേ എപ്പോഴും ചിരിയാ പക്ഷെ ഉള്ളിൽ ടെൻഷൻ.
ഇത് അങ്ങോട്ട് മനസ്സിലാക്കിയപ്പം ഐ വാസ് ജസ്റ്റ് സ്മൈലിംഗ്, ഐ വാസ് വെരി പീസ്ഫുൾ. അപ്പം എനിക്ക് മനസ്സിലായി യേശു ക്രിസ്തു ശരിക്കും എന്നാ എനിക്ക് വേണ്ടി ചെയ്തതെന്ന് അത് ക്ലിയറായി. അപ്പം വാസ്തുത എനിക്ക് പറയാനുള്ളത്, ചിലപ്പോൾ നമ്മൾ അനേകരോട് പറയും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചു മരിച്ചു, അവർക്ക് മനസ്സിലാകത്തില്ല. ബിക്കോസ് ദൈവം അവരെ കാണിക്കുന്നത്, ദൈവം കാണിക്കാതെ അവർക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല. ദൈവം തൊടാതെ ഒരാളെ രക്ഷിക്കപ്പെടുത്തിയും ഇല്ല. നമ്മുടെ കണ്ണുകളെ തുറക്കണം, തുറക്കാതെ ഒരു രക്ഷയില്ല. അപ്പൊ നമ്മൾ ആക്ച്വലി പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരെ തൊടണം, കണ്ണ് തുറക്കണം, അതിനുവേണ്ടി ടച്ച് ചെയ്യണം, കർത്താവ് തന്നെ ടച്ച് ചെയ്യണം. അവര് ചേഞ്ച് ചെയ്യണമെന്നല്ല പ്രാർത്ഥിക്കുന്നത്, കർത്താവ് തന്നെ ടച്ച് ചെയ്യണമെന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ വേണ്ടി. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം 19th മാർച്ച് 19th രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ ചൊറിച്ചിൽ അതുപോലെ നിക്കുക, അപ്പം പോലെ മോഹസ് എല്ലാം ഉണ്ട്, കണ്ടെല്ലാം ചൈന കണ്ട എല്ലാം വളരെ ഇതായിട്ട്. അപ്പം എനിക്ക് തന്നെ അങ്ങ് എനിക്ക് വാസ്തവത്തിൽ ഒരു കാര്യം പറയാനുള്ളു, ആ സമയത്ത് എനിക്ക് ഭയങ്കര ലോ സെൽഫ് എസ്റ്റീം ആയിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കാൻ ഭയങ്കര എന്നു വെച്ചാൽ വിഷമമായി. ഈ ചൊറിച്ചിൽ വരുമ്പോഴത്തേക്ക് ഈ ചൊറിച്ചിൽ ഇല്ലെങ്കിലും എനിക്ക് അങ്ങ് വല്ലാത്തൊരു ലോ സെൽഫ് എസ്റ്റീം. പിന്നെ ഒന്നാമത് ചൈനീസ് പിള്ളേരുടെ കൂടെ വളരുന്നത്, അപ്പൊ അവർക്ക് നല്ല നിറ, അപ്പൊ എനിക്ക് ഇന്ത്യക്കാരത്തില്ല, അപ്പൊ കണ്ടാ വലിയ നിറ ഇല്ലെന്ന് ഓർത്തോണ്ട് ഞാൻ എപ്പോഴും ഓർക്കാന്ന് എന്നെ കണ്ട കൊള്ളത്തില്ല, ഭയങ്കര ലോ സെൽഫ് എസ്റ്റീം. അപ്പൊ വല്ലവരും എനിക്ക് കോംപ്ലിമെന്റ്സ് തന്നാലും എന്റെ ഉള്ളില് ഐ ഡോണ്ട് തിങ്ക് യു ആ ഇത്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലാകുന്ന ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് യു അറ്റ് ഓൾ. കർത്താവ് ഇടപെടുന്ന ഒരു വ്യക്തിയോട് കർത്താവ് ആരാന്ന വസ്തുതി, ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ജീസസ് ഇസ് സോ ഹാൻസം, ഈസ് ഓസം, ഈസ് ബ്യൂട്ടിഫുൾ. അപ്പൊ ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മളും ബ്യൂട്ടിഫുൾ ആവും. ഓട്ടോമാറ്റിക് ഒരു സർജറി ട്രാൻസ്ഫോർമേഷൻ, വേറെ ഒരു ട്രീറ്റ്മെന്റും പോണ്ട, യു ബിക്കം ഓട്ടോമാറ്റിക്കലി ലൈക്ക് ഹിം. അങ്ങനെയല്ല ഒന്ന് യോനാലും പറഞ്ഞു, വി ബിക്കം ലൈക്ക് ഹിം, വി ബിലീവ് ഇൻ ഹിം, വി ബിക്കം ലൈക്ക് ഹിം. അപ്പം ഈ ലോ സെൽഫ് എസ്റ്റീം എല്ലാം ഉള്ള അപ്പം 19th ഇതങ്ങ് കൂടി ഭയങ്കരമായിട്ട് എനിക്ക് അങ്ങ് നിരാശയായി. ഞാനൊത്ത് ഓഹ് പിന്നെയും ഈ ചൊറിയാൻ പോവാ, ഞാനൊത്ത് ഹീലിംഗ് കിട്ടാൻ പോവാ. അപ്പം അമ്മ പറഞ്ഞു, ഇല്ലടി 19th പറയുന്ന ടൈം തന്നില്ലല്ലോ, 19th 24 hours ഉണ്ട്, അപ്പൊ നീ എന്തിനാ ഈ വിഷമിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഭയങ്കര വിശ്വാസം. അപ്പൊ ഞാനും ഓർത്ത് എന്നാ ശരിയെന്ന് ഓർത്ത് ഇങ്ങനെ അങ്ങ് ഈ 4 ഫ്രണ്ട്സ് ആ മനുഷ്യനെ താഴോട്ട് എന്നാ പാരലൈസ് മാൻ ഇറക്കിയ പോലെ ഇവര് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് ഓക്കെ വട്ട് എവർ യൂസ് ചെയ്യുന്നുള്ള മട്ടില്ല. അതായിട്ട് വൈറ്റ് ആയപ്പോഴേക്ക് ചൊറിച്ചിൽ ഇങ്ങനെ നിക്കുക. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പോയി, ഒരു നിവൃത്തിയില്ല, ഡോക്ടർ എല്ലാം കുത്തി വെക്കുന്നു. ഞാൻ മരമേനി ഇഞ്ചക്ഷൻ എടുത്തെടുത്ത് മടുത്തിരിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ എനിക്ക് 30-day കോഴ്സ് ഇഞ്ചക്ഷൻ തന്നിട്ടുണ്ട്, എനിക്കറിയത്തില്ല എല്ലാം തന്നിട്ടുണ്ട് ഇഞ്ചക്ഷൻ. അവസാനം ഞാൻ വന്നു വന്ന് ഞാൻ തന്നെ ഡോക്ടറിനോട് പറയുന്ന കുത്തിക്കോ, ഞാനിങ്ങനെ അങ്ങ് ഹാപ്പി ആയിട്ടിരിക്കും. എന്ന് വെച്ചാൽ അതുപോലെ യൂസ്ഡ് ആയിപ്പോയി ഈ ട്രീറ്റ്മെന്റ് ചെയ്തു. അപ്പം ഈ ഇഞ്ചക്ഷന്റെ കാര്യം ഈ ഡോക്ടർ പറയപ്പോ ഞാൻ പറഞ്ഞു, ഇല്ല ഇങ്ങനെയൊരു I'll have it later. എന്ന് വെച്ചാൽ പിന്നെ ഇഞ്ചക്ഷനും കൊണ്ട് ഇത് മാറിയെന്ന് ഉള്ള ഇത് എനിക്ക് വേണം. അങ്ങനെ പിന്നെ അതങ്ങ് എടുത്തില്ല. പിന്നെ അന്ന് വൈകിട്ട് തിരിച്ച് വീട്ടിൽ പോയപ്പം പിന്നെയും 3 പേരിങ്ങനെ പ്രാർത്ഥിക്കാനിരുന്നു. അപ്പം പ്രാർത്ഥിക്കാനിരുന്നപ്പോഴത്തേക്ക് പിന്നെയും ഇങ്ങനെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് കുറച്ചുനേരം കഴിഞ്ഞിട്ട് എന്റെ ഫാദർ ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ പെട്ടെന്ന് എന്നെ തട്ടി തട്ടിയേച്ച് പറഞ്ഞു, എടീ നിന്റെ സ്കിൻ ഒന്ന് നോക്കിക്കേ, നിന്റെ സ്കിൻ ഒന്ന് നോക്കാൻ പറഞ്ഞു. അമ്മയ്ക്കും വിശ്വസിക്കാൻ മേല. അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഒരു കണ്ണാടിയിലോട്ട് ഓടി നോക്കിയപ്പോഴത്തേക്ക് എന്നെ ആരാണ്ട് ഈ എന്നെ എനിക്ക് ഫീൽ ചെയ്തു ഒരു പീസ്, എനിക്ക് ഫീൽ ചെയ്തു ആരാണ്ട് ഇങ്ങനെ കഴുകുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. കണ്ണാടി നോക്കിയപ്പോഴത്തേക്ക് ടോട്ടലി ക്ലീൻ ആൻഡ് ഒരു ബേബിയുടെ സ്കിൻ എങ്ങനെയായിരിക്കും അതുപോലെ യേശു തന്നെ തൊട്ട് ആ മിനിറ്റ് വെച്ച്, നോട്ട് ഈവൻ എ മിനിറ്റ്, ഐ തിങ്ക് വിതിൻ സെക്കൻഡ്സ് ഐ വാസ് ടോട്ടലി ക്ലീൻ, ടോട്ടലി. എന്നിട്ട് ഞാൻ ഷോക്കിൽ ഈ കണ്ണാടിന് മുമ്പിൽ നിൽക്കുക, ഞാൻ തന്നെ ആലോചിക്കുക, അയ്യോ ഇത്രയേ ഉള്ളോ, ദാറ്റ്സ് ഇറ്റ്, ഇത്രയും വർഷം കഷ്ടപ്പെട്ടിട്ട് ഒരു സെക്കൻഡിന് കൊണ്ട് കണ്ടാവും ഇത്രയും എളുപ്പത്തിൽ ഇരിക്കാൻ കൊണ്ട് വിശ്വസിക്കാൻ മേല. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ കൊച്ചു പിള്ളേർ നോക്കുന്നില്ല, എന്റെ കൈയെ നോക്കുന്നു, എന്റെ സ്കിന്നെ തുടർന്നു, എന്നിട്ട് എന്റെ പേരൻസ് ഇങ്ങനെ ഷോക്കിലിരിക്കുക. അത് കഴിഞ്ഞിട്ട് അവരങ്ങ് എന്നെ കെട്ടിപ്പിടിച്ചു, ഉമ്മയും തന്നു, അയ്യോ ഞങ്ങളങ്ങ് ഭയങ്കര ഹാപ്പി. എന്നു വെച്ചാൽ കരിങ്ങി പോയി അങ്ങ്, ഭയങ്കര ഒരു ടച്ചിങ് മോമെന്റ് ആണ്. അനുഭവിച്ച വിഷമം എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ മേല. അതുപോലെ നമ്മൾ അനുഭവിച്ചു വെച്ചാൽ സ്കിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡി, അതിൽ വെല്ലും പറ്റി, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്, ഭയങ്കരം പാടാണ് ഡയഗ്നോസ്. എനിക്ക് അപ്പോൾ ഒരു ഓൾമോസ്റ്റ് 17 ഉള്ള സമയത്താണ് ഈ ഹീലിംഗ് കിട്ടുന്നത്. അപ്പൊ അത്രയും വർഷം ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഓരോ എക്സ്പ്ലനേഷൻസും, യുനോ ട്രൈങ് സോ ഹാർഡ്. അപ്പം എനിക്ക് വേറൊരു കാര്യം മനസ്സിലാക്കിയ കർത്താവ് എന്നെ കാണിച്ചത്, നമ്മൾ ശ്രമിക്കേണ്ട കാര്യമില്ല, യേശു ക്രിസ്തു ചെയ്യേണ്ടതെല്ലാം ചെയ്തു, ഇനിയും നമ്മൾ ചെയ്യേണ്ടത് വിശ്വസിച്ച മാത്രം മതി, ഹാവ് ഫെയ്ത്ത്, ദാറ്റ്സ് ഇറ്റ്, അത് മാത്രം മതി. അത് എനിക്കറിയാൻ മേല, നമ്മൾ കടന്ന് സ്ട്രെയിൻ ഓരോ സൊല്യൂഷൻസ്, സ്ട്രഗ്ലിംഗ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, എൻ്റെ ജീവിതത്തിലെ കർത്താവ് പഠിപ്പിച്ച ഏറ്റവും വലിയ ലെസൺ എന്ന് വെച്ചാൽ ജസ്റ്റ് ബി അറ്റ് പീസ്.
I will do it. God is the God who works miracles. I'm not the one. None of us do anything. It's Jesus who has to do it. അത് കഴിഞ്ഞ് ഹീലിംഗ് കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരും വിളിച്ച് പറഞ്ഞു, ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞു, എന്നു വെച്ചാൽ പുള്ളിക്കാരും മടുത്തു, എന്നെ കണ്ടു തന്നെ പുള്ളിക്ക് മടുത്തു, എല്ലാവരും വിളിച്ച് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് തന്നെ ഡോക്ടർ വാസ് വെരി ഹാപ്പി. ഹി വാസ് വെരി ഹാപ്പി. ഹി കുഡൻ അണ്ടർസ്റ്റാൻഡ് ബട്ട് ഹി വാസ് വെരി ഹാപ്പി. ആൻഡ് ഹി വാസ് റിയലി വെരി, യുനോ, ഇത്രയും ഞാൻ അനുഭവിച്ചതിന്റെ. അപ്പൊ എനിക്കൊരു സ്വഭാവമുണ്ട്, ഇഞ്ചക്ഷൻ കുത്തുമ്പം ഞാൻ പാട്ട് പാടും. അപ്പൊ പുള്ളിക്കാരൻ തന്നെ കുത്തുമ്പം പറയാം, മോളെ ഏത് പാട്ടാ എന്ന് പാടാൻ പോകുന്നത്. അപ്പൊ പുള്ളി തമാശയായിട്ട് പറയും, ഇനിയും പാട്ടൊന്നും കേൾക്കാൻ മേലോ എന്ന് വെച്ചാൽ അതുപോലെ അങ്ങ് മടുത്തില്ല. പക്ഷെ എവ്രിബഡി വാസ് ഹാപ്പി. അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഹീലിംഗ് കിട്ടിക്കഴിഞ്ഞു. ഹീലിംഗ് കിട്ടിയെന്ന് എനിക്ക് ഉറപ്പായി. ഐ വാസ് സോ ഹാപ്പി. ഈ പ്രിസണിൽ നമ്മള് ഒരാളെ അങ്ങോട്ട് രക്ഷപ്പെടുത്തുമ്പോൾ ആദ്യമേ കുറച്ച് താമസം എടുക്കും പുള്ളി ഒന്ന് ഇറങ്ങി വരാൻ. പിന്നെ ഇറങ്ങി വരുമ്പോൾ ആ മനസ്സിലാക്കുന്നത് ഫ്രീഡം കിട്ടിയെന്ന്. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ ഞാൻ സ്കെപ്റ്റിക്കൽ ആയിരുന്നു, യോ ശരിക്കും ഇത്ര ഈസി ആയിരുന്നു സംഭവം. പക്ഷെ വൺസ് ജീസസ് ഹീൽഡ്, ഇറ്റ് വാസ് ക്ലിയർ. അതോടെ ചോർച്ചയെല്ലാം മാറി. യെസ്, ഇറ്റ് വാസ് ടോട്ടലി ഹീലിംഗ്. ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരെ, ഒരു അത്ഭുതകരമായ ടെസ്റ്റിമണിയാണ് കേട്ടോണ്ടിരിക്കുന്നത്. യേശു 2000 വർഷം മുമ്പ് മാത്രമല്ല അത്ഭുതം ചെയ്തത്, ഇന്നും യേശു അത്ഭുതം ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു അമേസിംഗ് ടെസ്റ്റിമണിയാണ് ജ്യോതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 15.5 വർഷം ദീർഘമായി താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഏറ്റവും മിസറബിളായ അവസ്ഥ, ചൊറിച്ചിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം യോബിന്റെ അവസ്ഥ തന്നെ അതായിരുന്നു. ഓട്ടുകാഷ്ണം എടുത്ത് ചരണ്ടിക്കൊണ്ടിരുന്നു നമ്മൾ വായിക്കുന്നു. വളരെ മിസറബിളാണ് ആ അവസ്ഥയിൽ നിന്ന് താൻ പറഞ്ഞ നമ്മളിങ്ങനെ കേൾക്കുകയുണ്ടായി. കർത്താവ് ഒരു ഡേറ്റ് കൊടുത്തു, March 19. അത് അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കാനായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിന്റെ തലേ ദിവസം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തനിക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടായി, ഒരു വലിയ സമാധാനം. യേശു തന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവം. നമ്മള് പൗലോസിനെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, താൻ പുഴവക്കത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ലുദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഹൃദയം കർത്താവ് തുറന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ കർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തപ്പോൾ, അവളുടെ ഹൃദയം കർത്താവ് തുറന്നപ്പോൾ യേശു തന്റെ ഹൃദയത്തിലേക്ക് കടന്നൊരു വേണ്ടിയായി തീർന്നു. താൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. തന്റെ ജീവിതത്തിൽ വലിയ രൂപാന്തരം ഉണ്ടായി എന്ന് പറഞ്ഞ പോലെ ജ്യോതിയുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. അന്നുവരെയും താൻ ഒരു ട്രഡീഷണൽ ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ചു വളർന്ന് പല കാര്യങ്ങൾ തനിക്ക് അറിയാം, തന്റെ ബുദ്ധി കൊണ്ട് തനിക്ക് എല്ലാം അറിയാമായിരുന്നു. എന്നാൽ അതിന്നൊക്കെയും വ്യത്യസ്തമായ ഒരു അനുഭവത്തിൽ തന്റെ ഹൃദയത്തിലേക്ക് യേശു വന്നു. ദാറ്റ് മേക്സ് ഓൾ ദി ഡിഫറൻസ്. അത് കഴിഞ്ഞപ്പോൾ തന്റെ വിശ്വാസം ബലപ്പെട്ടു. മിനിറ്റുകൾക്കകം കർത്താവ് ആ പ്രവൃത്തി തന്നിൽ ചെയ്തെടുത്തു. ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരെ, ഇതുപോലെ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന നിങ്ങളുടെ പ്രശ്നം, ഇതിനെങ്ങനെ പരിഹാരം വരും, ഇതെങ്ങനെ ഇതിൽ നിന്ന് ഞാൻ വിമോചനം പ്രാപിക്കും എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചെങ്കിലും അടുത്തുള്ള വ്യക്തിയായിരിക്കാം, എന്റെ പ്രശ്നത്തിന് പരിഹാരം ഇല്ലേ, ഞാൻ നിങ്ങൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ഉള്ള വ്യക്തിയായിരിക്കാം. എന്നാൽ ജ്യോതി പറഞ്ഞതുപോലെ യേശു നിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് കടന്നു വരട്ടെ. യേശു നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമായി മാറട്ടെ. അങ്ങനെ ആയിത്തീരുമ്പോൾ പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, താൻ പറഞ്ഞതുപോലെ വിശ്വസിക്കാൻ മാത്രം ചെയ്താൽ മതി. എനിക്ക് പറയാനുള്ളത് അമ്മാരമ്മേനി, ഒത്തിരി വ്യൂവേഴ്സിന് പിള്ളേരെ കാണും ഹു ആർ സിക്ക്, അല്ലെങ്കിൽ അവർക്ക് നിരാശ, അല്ലെങ്കിൽ ചില പിള്ളേർ പേരൻസിനെ ഡിസൊബേ ചെയ്യുന്ന പിള്ളേരായിരിക്കും. ഒത്തിരി രീതിയിൽ പേരൻസിന് ഒത്തിരി ദുഃഖങ്ങളുണ്ട്. അപ്പം എൻ്റെ അനുഭവം വെച്ച് നോക്കിയാൽ വാസ്തവത്തിൽ എൻ്റെ പേരൻസ് ഒത്തിരി അണ്ടർസ്റ്റാൻഡ് ചെയ്തു. ശരിക്കും എനിക്ക് ആ ഒരു സൈക്കോളജിക്കൽ ഒരു സ്ട്രെങ്ത്തും ഒരു ഇമോഷണൽ ആ ഒരു ഗൈഡൻസും അവർ തന്നു. ഒരിക്കലും അവരൊരു കാണിച്ചിട്ടില്ല, അയ്യോ ഇങ്ങനെ ഭാരമുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ കൊച്ചിനെ കൊണ്ട് മടുത്തെന്നൊന്നും അവരൊരിക്കലും കാണിച്ചിട്ടില്ല. അപ്പൊ പിന്നെ എന്റെ ജീവിതത്തിൽ എനിക്കത് മനസ്സിലാകുന്നു, ഒരു അമ്മ ഇങ്ങനെ കൊച്ചിനെയും കൊണ്ട് ഇതുപോലെ ചോറിച്ചിലുള്ള കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ ഞങ്ങളുടെ വിസിറ്റിന് വന്നപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് അങ്ങ് മടുത്തു ഈ കൊച്ചിനെയും കൊണ്ട്, ഇതിനെ കൊണ്ട് എന്നെ ചെയ്യണമെന്ന്. അപ്പൊ കൊച്ചി കേട്ടോണ്ടിരിക്കുക, അപ്പളാ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു, യു ദൈവം എനിക്ക് എന്ത് കൃപ ചെയ്തു. ഒറ്റ പ്രാവശ്യം പോലും അവരൊരു ഇറിറ്റേഷൻ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, കർത്താവ് ഏത് സിറ്റുവേഷൻ തന്നാലും അല്ലെങ്കിൽ അനുവദിച്ചാലും, തന്നാലല്ല അനുവദിച്ചാൽ, അത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെ പിള്ളേര് സ്ട്രോങ് ആവും, കർത്താവിൽ ബലപ്പെടും. ആ സമയത്ത് ചിലപ്പോൾ അവർക്കത് മനസ്സിലാകത്തില്ലായിരിക്കും, പക്ഷെ പിന്നെ പിന്നെ വരുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ മനസ്സിലാവും. അവരുടെ പേരൻസ് അവരെ സ്നേഹിക്കുന്നതുകൊണ്ട് അവർക്കൊരു പേർപ്പസ് ഉണ്ട് ജീവിക്കാനും ലൈഫിലും. അപ്പൊ നമ്മുടെ സംസാരമൊക്കെ നമ്മൾ സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു.
തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും മോറൽ സപ്പോർട്ട് കൊടുത്തത് തൻ്റെ പേരൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് ആ 15 വർഷം അതിനെ ഓവർകം ചെയ്ത് തകർന്നു പോകാതെ തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. നമുക്ക് അതിജീവിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ പലരും ചിന്തിച്ചേക്കാം, ജ്യോതിക്ക് വിടുതൽ കിട്ടി, പക്ഷെ എന്റെ കാര്യം എങ്ങനെയാ? നമ്മുടെ ദൈവം മുഖപക്ഷമുള്ള ദൈവമല്ല. അതുപോലെ വിശ്വാസത്തോടുകൂടെ ഒരു മനസ്സോടുകൂടെ നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ, വേദനിക്കുന്ന പ്രിയ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഹോസ്പിറ്റൽ ബെഡിലായിരിക്കാം, നിങ്ങളുടെ ഭവനത്തിലായിരിക്കാം, ഏകാന്തതയിലായിരിക്കാം, നിരാശയിലായിരിക്കാം, തകർന്ന അവസ്ഥയിലായിരിക്കാം, എന്നാൽ നിങ്ങളുടെ സമീപേ കടന്നു വന്ന് മിനിറ്റുകൾക്കകം നിങ്ങളെ തൊട്ട് നിങ്ങളുടെ രോഗത്തിൽ നിങ്ങളെ സൗഖ്യമാക്കി, നിങ്ങൾക്ക് സമാധാനം നൽകി, ഒരു പുതിയ ജീവിതം നൽകി, നിങ്ങളെ അനുഗ്രഹിക്കുവാൻ കർത്താവ് നിങ്ങളുടെ സമീപേ ഉണ്ട്. ഒന്ന് വിളിച്ചപേക്ഷിക്കാൻ കഴിയുമോ? അവനെ വിളിച്ചപേക്ഷിച്ചാൽ നിശ്ചയമായ ഒരു ഉത്തരം അരുളും എന്ന് നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിശ്വാസത്തോടുകൂടെ അവനെ വിളിച്ചപേക്ഷിക്കൂ. അവൻ നിങ്ങളുടെ സമീപേ ഉണ്ട്. വിളിച്ചപേക്ഷിച്ചാൽ നിശ്ചയമായും അവൻ നിങ്ങളെ ഈ സമയം തൊട്ട് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത നിലയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ കർത്താവ് മതിയായവനാണ്. അതിനുവേണ്ടി നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിച്ചോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളോ അപേക്ഷകളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക, ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: ബെത്തസ്ത കമ്മ്യൂണിക്കേഷൻസ്, ന്യൂ ഇന്ത്യ ചേർച്ച് ഓഫ് ഗോഡ്, ചിങ്ങവനം, കോട്ടയം. ഞങ്ങളുടെ ഫോൺ നമ്പർ 2430329, മൊബൈൽ 9447578202. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.